ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CSSലിൻ്റെ കുറച്ച് CSS ആണ്. നമ്മൾ HTML ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് CSS പിന്നെ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ HTMLൻ്റെ കുറച്ച് കമാൻഡ്സ് പറയാം ഈ ട്യൂട്ടോറിയൽ എടുക്കുമ്പോഴേ. അപ്പോൾ CSS3 ആട്ടോ നമ്മൾ എടുക്കണേ. CSS എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ CSS എന്തിനു ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചുമ്മാ ഒരു HTML വെച്ചിട്ട് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ HTMLന് ഭംഗി ഉണ്ടാവില്ല. ഇതാ ഇതൊരു വെബ് പേജാണ്. ഇതാ ഇങ്ങനെ ഇതൊക്കെ കണ്ട, നമ്മൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സ്പേസിങ്, ഓരോ കൃത്യമായ അലൈൻമെന്റ്, കൃത്യമായ ഫോണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു കളർ, ഇവിടെ ഈ വെള്ള കളർ, ഇവിടെ സ്പേസ് പച്ച കളർ, ഈ മുകളിൽ. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യണത് CSS വെച്ചിട്ടാണ്. CSS അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെബ് പേജ്, വെബ് ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് CSS. CSS ആണ്, CSS അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വെബ് പേജ് അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് HTML വെച്ചിട്ട് ബേസിക് ആയിട്ടൊരു പേജ് ആദ്യം ഭംഗിയൊന്നും ഉണ്ടാവില്ല. CSS ഇതിനെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെബ് പേജിൻ്റെ അലൈൻമെന്റ്, വെബ് പേജ് കുറച്ചും കൂടി ഇതുപോലൊക്കെ ആനിമേഷൻ കൊടുക്കാനും പിന്നെ ഇങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്, മെനു ബട്ടൺ ഇതുപോലെതാ ഇതുപോലെയൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് കൊടുക്കാനും, ഇവിടെ കളർ ഒരു സ്ഥലത്ത് വേറെ കളർ, ഒരു സ്ഥലത്ത് വേറെ കളർ, അങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS ഉപയോഗിക്കുന്നത്. അപ്പോൾ CSS ൽ നമുക്ക് CSS അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CSS-ന്റെ സിൻടാക്സ് എന്ന് ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് വരാം. ഇതാ ഇതിപ്പോ HTML അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ CSS പഠിക്കുന്നതിന് മുമ്പ് HTML അറിഞ്ഞിരിക്കണം. അതാണ് ഇത് കൃത്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. HTML കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് വേണം CSS പഠിക്കാൻ, CSS വീഡിയോ കാണാൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇതാണ് CSS-ന്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ തുടക്കം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാവും. ഇതാ ഇതാണ് CSS-ന്റെ ബേസിക് സിൻടാക്സ്. ഇതാ ഇതാണ് CSS-ന്റെ ബേസിക് സിൻടാക്സ്. ഇതിൽ ഇതാ വേണ്ട, ഇതാണ് CSS-ന്റെ ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ബേസിക് ആയിട്ട് നമ്മൾ CSS എഴുതുമ്പോൾ ആദ്യം തന്നെ സെലക്ടർ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടി, ആദ്യം തന്നെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ, പിന്നെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ്. പിന്നെ അതാ ഈ ഒരു ടാഗ്, ഇത് HTML ടാഗ് ആണ്, പാരാഗ്രാഫ്, പാരാഗ്രാഫ് ടാഗ് ആണ് ഇത്. പിന്നെ കളറ്, ഏത് എന്ത് നമ്മൾ എന്ത് മാറ്റാണ് വെബ് പേജിൽ മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് പാരാഗ്രാഫ് ടാഗ് ടാഗിലേക്കാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്. പക്ഷെ അവിടെ എന്ത് മാറ്റമാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ കളറാണ്, അതായത് ടെക്സ്റ്റിന്റെ കളറാണ് ഞാൻ മാറ്റണേ, പാരാഗ്രാഫിന്റെ ടെക്സ്റ്റിന്റെ കളറാണ് ഞാൻ മാറ്റണേ. അതുകൊണ്ട് കളർ ബ്ലൂ എന്നിട്ടു. അപ്പൊ പക്ഷെ അത് എനിക്ക് വെബ് പേജിൽ ഏത് സ്ഥലത്താണ് ഏത് HTML ടാഗ് ആണ് എനിക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് പറയണം. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ പാരാഗ്രാഫ് ടാഗിനെയാണ് എനിക്ക് കളർ മാറ്റം വരുത്തേണ്ടത്. ഈ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പാരഗ്രാഫിൽ എനിക്ക് മാറ്റം വരുത്തേണ്ടത്. അതായത് HTML വെബ് പേജിൽ പാരഗ്രാഫ് ഉള്ള സ്ഥലത്തൊക്കെ കളർ ബ്ലൂ ആക്കണം, അതാണ് ഇത് മീൻ ചെയ്യണേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് സിൻടാക്സ് പറയണേ. ആദ്യം തന്നെ ഏത് HTML ടാഗ് ആണെന്ന് പറയണം, പിന്നെ ഏത് ടൈപ്പ്, എന്ത് പ്രോപ്പർട്ടി ആണെന്ന് പറയണം, കളറാണോ വിഡ്ത് ആണോ ഹൈറ്റ് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ മാറ്റം വരുത്താൻ പറ്റും. ഈ കേളി ബ്രാക്കറ്റിൻ്റെ ഓപ്പണിങ്ങും അവസാനത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഇങ്ങനെ കുറേ എഴുതാം. അതായത് കണ്ട, ഇതൊക്കെ പ്രോപ്പർട്ടിയാണ്, അതുപോലെ ഇതൊരു പ്രോപ്പർട്ടിയാണ് കളർ. ഏത് HTML ടാഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം വെബ് പേജിൽ. ഏത് വെബ് പേജ് അല്ല, HTML ഫയലിൽ ഏത് HTML ടാഗ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ ടാഗിൻ്റെ ഉള്ളിൽ ആ ടാഗിന്ക്ക് ഏത് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇതിപ്പോ ഇങ്ങനെ മാത്രമല്ല കേട്ടോ, HTML നമുക്ക് CSS നമുക്ക് ഇതാ ഇത് വേറെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അത് നമുക്ക് നമുക്ക് പറഞ്ഞ് അത് നമുക്ക് കുറച്ചും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ബേസിക് സിൻടാക്സ് എന്ന് പറയണത്. ഇതാ ഒന്നും കൂടി മനസ്സിലായില്ലെങ്കിൽ സിൻടാക്സ് ഇതാ വേണ്ട, സെലക്ടർ,
പിന്നെ പ്രോപ്പർട്ടി ഏത്, ഇതൊരു എച്ച് ടി എം എൽ ടാഗ് ആണ്, എച്ച് വൺ എന്ന് പറഞ്ഞ ഈ എച്ച് ടി എം എൽ ടാഗ്. ഈ ടാഗിലേക്കാണ് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണേ. അപ്പോൾ എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ടാഗ് എഴുതി അവിടെ ഓപ്പൺ കേളി ബ്രാക്കറ്റും ക്ലോസിംഗ് കേളി ബ്രാക്കറ്റും ഇട്ടു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എഴുതുക. എന്തൊക്കെ മാറ്റമാണ് ഈ എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ടാഗിൻ്റെ ഉള്ളിൽ വരുത്തേണ്ടത് അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അതാണ് സിൻടാക്സ്. ഇനി നമുക്ക് സെലക്ടേഴ്സ്, സി എസ് എസ് സെലക്ടേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. സി എസ് എസ് സെലക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ടി എം എല്ലില് ഇതാ, ഇതൊരു എച്ച് ടി എം എൽ പേജാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ എച്ച് ടി എം എൽ ടാഗ് ഉണ്ട്, കുറേ എച്ച് ടി എം എൽ ടാഗ് കുറേ ഉണ്ട് ഇവിടെ. നമ്മൾ സി എസ് എസ് നമ്മൾ എഴുതുമ്പോൾ ഏത് എച്ച് ടി എം എൽ ടാഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നേരത്തെ കണ്ടു, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി. ഇതാണ് സി എസ് എസിൻ്റെ ബേസിക് ഐഡിയ. അപ്പോൾ എങ്ങനെ നമുക്ക് എച്ച് ടി എം എൽ എലമെൻ്റ് സെലക്ട് ചെയ്യാം, സി എസ് എസ് എഴുതുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എച്ച് ടി എം എൽ എലമെൻ്റ് സെലക്ട് ചെയ്യാം, അതാണ് സി എസ് എസ് സെലക്ടർ എന്ന് പറഞ്ഞ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കണം. നമുക്ക് കുറേ മെത്തേഡ്സിൽ നമുക്ക് എച്ച് ടി എം എൽ ടാഗ് സി എസ് എസിൽ സെലക്ട് ചെയ്യാൻ പറ്റും. സി എസ് എസിൽ എച്ച് ടി എം എൽ ടാഗ് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോ പ്രോപ്പർട്ടീസും എച്ച് ടി എം എൽ ടാഗിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ നമുക്ക് എച്ച് ടി എം എൽ ടാഗ് സി എസ് എസിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏത് എച്ച് ടി എം എൽ ടാഗ് ആണോ വേണ്ടത് അതിൻ്റെ ആ ടാഗ് പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി കൊടുത്തിരിക്കണം. ഈ പ്രോപ്പർട്ടി ഈ എച്ച് ടി എം എൽ ടാഗിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ ടെക്സ്റ്റ് ബ്ലൂ ആവും. അതാണ് ഇവിടെ നിന്ന് പറയണേ. നമുക്ക് പല രീതിയിൽ നമുക്ക് എച്ച് ടി എം എൽ ടാഗ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ഒരു ചെറിയൊരു പരിപാടി കൂടി ചെയ്യാനുണ്ട്. ഞാനൊരു പാരഗ്രാഫ് ടാഗ് ഉണ്ടാക്കാം. ഇവിടെ ഞാനൊരു പാരഗ്രാഫ് ടാഗ് ഉണ്ടാക്കി. ഇതിൽ ഞാൻ മൈ ഫസ്റ്റ് വെബ് പേജിൽ നിന്ന് ഞാൻ ഇട്ടു. ഇതൊരു സിമ്പിൾ ആയിട്ടൊരു എച്ച് ടി എം എൽ ഫയലാണ്. ഇനി എനിക്ക് ഈ ഒരു പാരഗ്രാഫിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബ്ലൂ കളർ ആക്കണം, കളർ മാറ്റണം, ഈ ഒരു ടെക്സ്റ്റ് കളർ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഈ പാരഗ്രാഫ് ടാഗ് നമുക്ക് സി എസ് എസിൽ പറഞ്ഞു കൊടുക്കണം, സി എസ് എസ് ഫയലിൽ പറഞ്ഞു കൊടുക്കണം എന്ത് ടാഗാണ്, എന്ത് ടാഗിലേക്കാണ് കളർ മാറ്റി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എനിക്ക് ഈ ഒരു എച്ച് ടി എം എൽ ടാഗിലേക്കാണ് ഈ ഒരു വെബ് കളർ മാറ്റേണ്ടത്, ഈ ഒരു എച്ച് ടി എം എൽ ടാഗിലേക്കാണ് ഈ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റേണ്ടത്. അപ്പോൾ ഈ എച്ച് ടി എം എൽ ടാഗ് സി എസ് എസിൽ പറഞ്ഞു കൊടുക്കണം, എന്ത് ടാഗാന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനാണ് സി എസ് എസ് സെലക്ടർ ഉപയോഗിക്കണം. നമുക്ക് പല രീതിയിലും എച്ച് ടി എം എൽ ടാഗ് സി എസ് എസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് ഇങ്ങനെയാണ്, ജസ്റ്റ് എച്ച് ടി എം എൽ ടാഗ് ഇടുക, പിന്നെ ഓപ്പൺ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് ക്ലോസിംഗ് കേളി ബ്രാക്കറ്റ് ഇടുക. ഇത് ടാഗ് സെലക്ടർ എന്ന് പറയും ഈ ഒരു മെത്തേഡിനെ. ജസ്റ്റ് എച്ച് ടി എം എൽ ടാഗ് ഇടുക, ഏത് എച്ച് ടി എം എൽ ടാഗ് ആണ് എനിക്ക് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത് ആ ടാഗ് ഇവിടെ പറഞ്ഞു കൊടുക്കാം. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാഗിലേക്കാണ് കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി പാരഗ്രാഫ് ടാഗിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലൂ ആവും. ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ്, ടാഗ് സെലക്ടർ എന്നാണ് അതിനെ പറയുക. ടാഗ് സെലക്ടർ ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. ടാഗ് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ് സി എസ് എസ് സെലക്ടറിലെ ആദ്യത്തെ മെത്തേഡ്. അതായത് ഏത് ടാഗാന്ന് നമുക്ക് സി എസ് എസിന് പറഞ്ഞു കൊടുക്കണം. ഒരു പ്രോപ്പർട്ടി ഒരു എച്ച് ടി എം എൽ ഫയലിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് ടാഗാന്നുള്ളത് സി എസ് എസിന് പറഞ്ഞു കൊടുക്കണം. അതാണ് ബേസിക് ഐഡിയ. അപ്പം ആ അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഏത് ടാഗാന്ന് സി എസ് എസിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പല മെത്തേഡ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റത്തെ മെത്തേഡാണ് ടാഗ് സെലക്ടർ. അതിലെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എച്ച് ടി എം എല്ലിൻ്റെ ടാഗ് എഴുതും, ഏത് ടാഗിലേക്കാണ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത് അത് ആ ടാഗ് ഫസ്റ്റ് എഴുതും, എന്നിട്ട് ഏത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് എഴുതും. ഇതാണ് ഫസ്റ്റത്തെ സി എസ് എസ് സെലക്ടറിൽ വരുന്ന ഫസ്റ്റത്തെ മെത്തേഡ്. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. വേണ്ട, കളർ മാറി, ഇത് ബ്ലൂ കളറായി.
നമ്മൾ പറഞ്ഞു കൊടുത്തു CSS ന്, CSS ഫയലിന് പറഞ്ഞു കൊടുത്തു എനിക്ക് പാരഗ്രാഫ് ടാഗിലേക്കാണ്, പാരഗ്രാഫ് ടാഗിലേക്കാണ് എനിക്ക് കളർ CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അത് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാഗ് ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കളറാണ് മാറ്റി കൊടുക്കേണ്ടത്, ടെക്സ്റ്റിന്റെ കളറാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ജസ്റ്റ് കളർ പിന്നെ രണ്ട് രണ്ട് ഡോട്ട് ജസ്റ്റ് ബ്ലൂ, ഏത് കളറാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ബ്ലൂ റെഡ് അങ്ങനെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം, അപ്പോൾ കളറും ആവും. ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. CSS സെലക്ടറിൽ വേറൊരു മെത്തേഡാണ് ക്ലാസ് സെലക്ടർ. ഇതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ HTML ടാഗ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കില്ല, ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കില്ല, പകരം ക്ലാസിന്റെ പേരാണ് നമ്മൾ ഇവിടെ വയ്ക്കുക. HTML ടാഗിന്റെ ഓപ്പൺ ടാഗിൽ ക്ലാസ്, ഒരു ക്ലാസ് ഉണ്ടാക്കും, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കും, ക്ലാസ് ഈക്വൽ ടു ഇഷ്ടമുള്ള പേര് കൊടുക്കട്ടെ, ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ HTML ടാഗിന്റെ ഓപ്പൺ ടാഗിൽ വയ്ക്കും. നമുക്ക് ഇവിടെ പാരഗ്രാഫ് ടാഗിലേക്കാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്, അപ്പോൾ പാരഗ്രാഫ് ടാഗിലേക്കാണ് ക്ലാസ് ഉണ്ടാക്കേണ്ടത്, പുതിയ ക്ലാസ്, ഒരു ക്ലാസ് ഉണ്ടാക്കേണ്ടത് പാരഗ്രാഫ് ടാഗിന്റെ ഓപ്പൺ ടാഗിലാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമാണ് CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഒരു ക്ലാസ് ഞാൻ ഉണ്ടാക്കി, അത് എവിടെ ഉണ്ടാക്കി, പാരഗ്രാഫ് ടാഗിന്റെ ഓപ്പൺ ടാഗ്, ഈ ഒരു ടാഗിന്റെ സ്ഥലത്ത് ഉണ്ടാക്കി. നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ, ഈ ഒരു ക്ലോസിംഗ് ടാഗിന്റെ അവിടെ ഒന്നും ഉണ്ടാക്കരുത്, ജസ്റ്റ് ഈ തന്നെ ഫോളോ ചെയ്യണം, പാരഗ്രാഫ് ടാഗിന്റെ ഓപ്പൺ ടാഗിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ക്ലാസ് ഉണ്ടാക്കി. ഇനി ക്ലാസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം, CSS പ്രോപ്പർട്ടി. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, പാരഗ്രാഫ് ടാഗ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതാ ഇവിടെ കൊടുത്തു, ഇങ്ങനെ നമ്മൾ പാരഗ്രാഫ് ടാഗ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു, എന്നിട്ട് കളറ് ബ്ലൂ. പകരം ക്ലാസ് സെലക്ടറിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ക്ലാസിന്റെ പേര് മാത്രമേ വെക്കുള്ളൂ. ഈ ഒരു ക്ലാസിന്റെ പേര് നമ്മൾ ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ഈക്വൽ ടു അന്വൺ, ഈ ഒരു പേരാണ് നമ്മൾ ഇവിടെ വെക്കുള്ളൂ. പാരഗ്രാഫ് ടാഗിന്റെ പേര് ഇവിടെ വെക്കില്ല, കാരണം ക്ലാസ് സെലക്ടർ ആണ് ഈ ഒരു മെത്തേഡ് അറിയപ്പെടുന്നത്. ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞ ഒരു പേരിലാണ് ഈ ഒരു മെത്തേഡ് അറിയപ്പെടുന്നത്. ക്ലാസിന്റെ പേര് വെച്ചിട്ട് CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഏത് HTML ടാഗിലേക്കാണോ CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്, ആ HTML ടാഗിന്റെ ഓപ്പൺ ടാഗിൽ ക്ലാസിന്റെ ഒരു ക്ലാസിന്റെ പേര് വയ്ക്കുക, എന്നിട്ട് CSS ഫയല് ആ ക്ലാസിന്റെ പേര് ഡോട്ട് ക്ലാസിന്റെ പേര് വയ്ക്കുക, എന്നിട്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. പിന്നെ CSS ൽ നമ്മൾ ക്ലാസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസിന്റെ പേര് ചുമ്മാ എൻ വൺ എന്ന് എഴുതരുത്, ഡോട്ട് എൻ വൺ എന്നാണ് ക്ലാസിന്റെ പേര് CSS ൽ എഴുതുമ്പോൾ നമ്മൾ ക്ലാസിന്റെ പേര് CSS ൽ എഴുതുമ്പോൾ ഡോട്ട് എൻ വൺ എന്നാണ് എഴുതുക. ഇപ്പൊ ഇവിടെ എൻ വൺ എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കണേ. CSS ൽ എഴുതുമ്പോൾ നമ്മൾ ഡോട്ട് എൻ വൺ എന്ന് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ കേളി ബ്രാക്കറ്റും ക്ലോസിംഗ് കേളി ബ്രാക്കറ്റും ചെയ്യാം, ഓപ്പൺ കേളി ബ്രാക്കറ്റും വയ്ക്കുക, ക്ലോസിംഗ് കേളി ബ്രാക്കറ്റും വയ്ക്കുക. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കളറ് ബ്ലൂ, ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു ക്ലാസ്സിൽ അപ്ലൈ ചെയ്തേക്കാൻ. അപ്പോൾ ആ പ്രോപ്പർട്ടി, ഈ ഒരു പ്രോപ്പർട്ടി ക്ലാസ്സിൽ അപ്ലൈ ചെയ്യും, എന്നിട്ട് ആ പാരഗ്രാഫിന്റെ കളറ് മാറും, ഈ ഒരു കളർ മാറും, അതാണ് ഔട്ട്പുട്ട് കിട്ടുക. നമുക്ക് നോക്കാം, വേണ്ട കളറ് മാറി, നമ്മൾ ക്ലാസിന്റെ പേര് വെച്ചിട്ട് CSS ക്ലാസിന്റെ പേര് വെച്ചിട്ട് നമ്മൾ CSS ഉണ്ടാക്കിയപ്പോൾ അപ്പോഴും വർക്കാവുന്നുണ്ട്, നേരത്തെ പോലെ തന്നെ ഇപ്പോഴും വർക്കാവുന്നുണ്ട്. അപ്പൊ ക്ലാസ് സെലക്ടർ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ ഏത് HTML ടാഗിലേക്കാണ് CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്, ആ HTML ടാഗിന്റെ ഓപ്പൺ ടാഗിൽ ഒരു ക്ലാസ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് CSS ആ ക്ലാസിന്റെ പേര് പറഞ്ഞു കൊടുക്കണം CSS ഫയലിൽ, ഈ ഒരു ക്ലാസ്സിലാണ് എനിക്ക് പ്രോപ്പർട്ടി മാറ്റി CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലാസിന്റെ പേര് അൻവൺ എന്നാണ്, വെറും അൻവൺ എന്ന് ഇടരുത്, ഡോട്ട് അൻവൺ എന്ന് ഇടണം, അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ടെക്സ്റ്റിന്റെ കളർ മാറ്റാനായിട്ട് കളർ രണ്ട് ഡബിൾ ഡോട്ട് പിന്നെ ബ്ലൂ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ക്ലാസ് സെലക്ടർ. ഇനി വേറൊരു മെത്തേഡാണ് ID സെലക്ടർ.
ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിന് പകരം ഐ ഡി വെക്കും. ഐ ഡി എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ ക്ലാസ് ഉപയോഗിക്കില്ല ജാവാസ്ക്രിപ്റ്റിലൊന്നും. അതുകൊണ്ട് ഐ ഡി ആണ് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുക. ഐ ഡി ഈക്വൽ ടു എൻ വൺ, അത് കഴിഞ്ഞിട്ട് സി എസ് എസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നേരത്തെ ഏത് ക്ലാസ് ആണ് സി എസ് എസിന് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഏത് ഐ ഡി ആണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ, സി എസ് എസിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡോട്ട് എൻ വൺ എന്ന് പകരം ഹാഷ് ഹാഷ് എൻ വൺ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തു. ഈ പേര് നമ്മൾ ഇവിടെ എച്ച് ടി എം എൽ ടാഗിന്റെ ഇവിടെ കൊടുത്ത പേരാണ് ഉപയോഗിക്കേണ്ടത്. എനിക്ക് ഈ ഒരു ഐ ഡി, ഈ ഒരു ഐ എൻ വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐ ഡിയിലേക്കാണ് സി എസ് എസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സി എസ് എസിന് അത് പറഞ്ഞു കൊടുക്കണം എന്ത് ഐ ഡിയിലേക്കാണ് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തു ആഷ് എൻ വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐ ഡിയിലേക്ക് കളർ ബ്ലൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പൊ ആഷ് എൻ വൺ വെറും നമ്മൾ ഇവിടെ ഐ ഡി എഴുതുമ്പോഴും ക്ലാസ് എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് ആണെങ്കിൽ ഡോട്ട് എൻ വൺ എന്ന് എഴുതണം. ഡോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസിന്റെ പേര് എഴുതുള്ളൂ. ഐ ഡി എഴുതുമ്പോൾ ആഷ് എൻ വൺ എന്ന് എഴുതണം. ആഷ് കഴിഞ്ഞിട്ടാണ് ക്ലാസിന്റെ പേര് എഴുതേണ്ടത്. ഈ പേര് നമ്മൾ ഈ എച്ച് ടി എം എൽ ടാഗിന്റെ ഇവിടെ വെച്ച പേരാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഈ ഒരു ഐ ഡിയിലേക്കാണ് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. കളർ എന്ന് പറഞ്ഞ സി എസ് എസിന്റെ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഈ ഒരു എൻ ഐ ഡിയിലേക്കാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്ടാവെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ വെബ് പേജിന്റെ കളർ മാറും. നോക്കാം, കണ്ട കളർ മാറി മൈ വെബ് പേജ് നീല കളറായി. അപ്പൊ മൂന്നാമത്തെ മെത്തേഡ് കഴിഞ്ഞു. ഇനി അടുത്തൊരു മെത്തേഡാണ് അഡ്ജസൻറ് സെലക്ടർ എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ് ഉണ്ട്. സി എസ് എസ് സെലക്ടറില് വേറൊരു മെത്തേഡാണ് അഡ്ജസൻറ് സെലക്ടർ. ടാഗ് ഉപയോഗിക്കുന്നു, ഹെഡിങ് ടാഗ് ആണ് ഞാനിവിടെ ഉപയോഗിക്കണേ. അഡ്ജസൻ സെലക്ടർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ടി എം എൽ ടാഗിന്റെ അടിയിലുള്ള ടാഗിലേക്ക് ആയിരിക്കും സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഈ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാഗിന്റെ അടിയിലായിരിക്കും, അടിയിലത്തെ ടാഗിലായിരിക്കും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക അഡ്ജസൻ സെലക്ടറിൽ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈ സെക്കൻഡ് പേജ്, ഇവിടെ ഞാൻ കളർ മാറ്റുന്നു, ഇവിടെ ഞാൻ കളർ മാറ്റണില്ല. ഈ പി എന്ന് പറഞ്ഞ പാരഗ്രാഫ് ടാഗിന്റെ തൊട്ടടിയിലുള്ള ടാഗിന്റെ പ്രോപ്പർട്ടിയാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പൊ അങ്ങനത്തെ കാര്യം, അതായത് ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ അടിയിലുള്ള ടാഗിന്റെ പ്രോപ്പർട്ടി സി എസ് എസ് പ്രോപ്പർട്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് അഡ്ജസൻ സെലക്ടർ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ, എല്ലാം ഡിലീറ്റ് ചെയ്യാം. അഡ്ജസൻ സെലക്ടർ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഏത്, ആദ്യം ഒരു എച്ച് ടി എം എൽ ടാഗ് പറഞ്ഞു കൊടുക്കണം. പാരഗ്രാഫ് ടാഗ് ആണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം പാരഗ്രാഫ് ടാഗിന്റെ അടിയിലുള്ള ടാഗിലേക്കാണ് എനിക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം പാരഗ്രാഫ് ടാഗ് പറഞ്ഞു കൊടുക്കണം. ആദ്യം പാരഗ്രാഫ് ടാഗ് നമ്മൾ ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിള് ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു എച്ച് ടി എം എൽ ടാഗ് ആണ് ഏത് എച്ച് ടി എം എൽ ടാഗിലേക്കാണ് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. ആ എച്ച് ടി എം എൽ ടാഗ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോ പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് എച്ച് വൺ ടാഗിലേക്ക്, പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് എച്ച് വൺ ടാഗ് അതിന്റെ അടിയിൽ വരുന്നുണ്ട്. പാരഗ്രാഫ് ടാഗിന്റെ അടിയിൽ എച്ച് വൺ ടാഗ് വരുന്നുണ്ട്. അപ്പോ പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ടുള്ള എച്ച് വൺ ടാഗിലേക്കാണ് ഞാൻ സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണേ. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പി പ്ലസ് എച്ച് വൺ എന്ന് കൊടുത്തത്. പാരഗ്രാഫ് ടാഗ് ആദ്യം വന്നു, എച്ച് വൺ എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗിന്റെ അടിയിലാണ് വന്നത്. അപ്പോൾ എച്ച് വണ്ണിലേക്കാണ് ഞാൻ സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണേ. അതുകൊണ്ട് പാരഗ്രാഫ് ടാഗ് പ്ലസ് എച്ച് വൺ രണ്ടും ഒരുമിച്ച് എഴുതണം കേട്ടോ, അല്ലാണ്ട് പ്ലസ് എച്ച് വൺ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. പി പ്ലസ് എച്ച് വൺ തന്നെ എഴുതണം. അഡ്ജസൻറ് സെലക്ടറിൽ പി പ്ലസ് എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിൻടാക്സ് ആണ് ഉപയോഗിക്കുക. ഈ പി പ്ലസ് എച്ച് വൺ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ടുള്ള ടാഗിലേക്കാണ് എനിക്ക് സി എസ് എസ് അപ്ലൈ ചെയ്യേണ്ടത്.
അപ്പോൾ പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഈ പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് അടിയിൽ തൊട്ടടുത്ത് കിടക്കുന്നത് എച്ച് വൺ എന്നാണ്. അപ്പോൾ എച്ച് വൺ ആണ് പി പ്ലസ് എച്ച് വൺ, ഇങ്ങനെയാണ് വെക്കേണ്ടത്. പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞ് എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിലേക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പി പ്ലസ് എച്ച് വൺ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ടെസ്റ്റ് കളറും ഞാനിപ്പോ ഇവിടെ ടെസ്റ്റിന്റെ കളറാണ് മാറ്റണത്. കളർ റെഡ് കൊടുക്കാം നമുക്ക് ഈ വട്ടം. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്യാം. ഇതൊന്ന് നോക്കാം, ഇനി നോക്കാം, റൺ ചെയ്ത് നോക്കാം. കണ്ട, ഇത് നമ്മുടെ പാരഗ്രാഫ് ടാഗിന്റെ ഉള്ളിലത്തെ കണ്ടന്റ്, ഇത് എച്ച് വൺ എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിലത്തെ കണ്ടന്റ്. പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ടുള്ള ടാഗിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ചിലർ ഡൗട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് പി പ്ലസ് എച്ച് വൺ എന്ന് എഴുതിയത് സി എസ് എസില്? അത് എഴുതാൻ കാരണം പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ടുള്ള ടാഗിലേക്കാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ടുള്ളത് എച്ച് വൺ ആണ്. അപ്പൊ പി പ്ലസ് പാരഗ്രാഫ് ടാഗ് ആദ്യം വന്നുകൊണ്ട് പി വന്നു പ്ലസ് എച്ച് വൺ, എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ്, എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിലാണ് പ്രോപ്പർട്ടി മാറ്റം വരുത്തേണ്ടത്. കളർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിലേക്ക് മാറ്റം വരുത്തും. എച്ച് വണ്ണിന്റെ ഉള്ളിലത്തെ കണ്ടൻസിനെ മാറ്റം വരുത്തും. കളർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി എച്ച് വണ്ണിന്റെ ഉള്ളിലുള്ള കണ്ടൻസിനെ മാറ്റം വരുത്തും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പതാ ഇവിടെ ഞാൻ വേറൊരു എച്ച് ടി എം എൽ ടാഗ് ഇട്ടു, ഒരു അൺഓർഡർ ലിസ്റ്റ്. ഇതൊരു ലിസ്റ്റ്, ഒരു അൺഓർഡർ ലിസ്റ്റ് ഉണ്ടാക്കി. ഞാൻ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കിയത്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഹെഡിങ് ടാഗ് വരുന്നത്. നമ്മളിവിടെ സി എസ് എസിന് കൊടുത്തത് പി പ്ലസ് എച്ച് വൺ എന്നാണ് കൊടുത്തേക്കണേ. ഇതൊന്ന് വർക്ക് ചെയ്യാൻ നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്കാവോ എന്നുള്ളത്. കണ്ട, വർക്കായില്ല, മൈ സെക്കൻഡ് പേജ് കളർ മാറിയില്ല. കാരണം കളർ മാറാത്തതിൻ്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമുക്ക് എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് വരണം, എന്നാലാണ് കളർ മാറുള്ളൂ. എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെയാണ് വന്നത്, നെക്സ്റ്റ് ലൈനിലല്ല എച്ച് വൺ ടാഗ് വന്നത്. നെക്സ്റ്റ് ഒരു ലൈൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു ഇതിലേക്ക് അടുത്ത ലൈനിലാണ് എച്ച് വൺ എന്ന് പറഞ്ഞ ടാഗ് വന്നത്. അപ്പോൾ ഇതിന്റെ പാരഗ്രാഫ് ടാഗിന്റെ അടുത്തല്ല എച്ച് വൺ ടാഗ് വന്നത്, അതുകൊണ്ടാണ് അത് കളർ ചേഞ്ച് ആവാത്തത്. അഡ്ജസൻറ് സെലക്ടർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരഗ്രാഫ് ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ അടിയിലുള്ള എച്ച് ടി എം എൽ ടാഗിന്റെ കണ്ടൻസിനെയാണ് മാറ്റം വരുത്തുള്ളൂ. ഇപ്പൊ ഇവിടെ നിലവിൽ കിടക്കുന്നത് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അൺഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടാഗാണ് കിടക്കണം. നമുക്ക് ഈ ഒരു ടാഗിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ വരുത്തും, മാറ്റം വരുത്താൻ പറ്റും സി എസ് എസിൽ മാറ്റം വരുത്തിയിട്ട്. പക്ഷെ എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിന്റെ കണ്ടൻസ് മാറ്റം വരുത്താൻ പറ്റില്ല. അഡ്ജസൻറ് സെലക്ടർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് ഈ ഒരു ടാഗും കഴിഞ്ഞ് ഇവിടെയാണ് വരണേ, കുറച്ച് ദൂരെയാണ് ഈ എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് കിടക്കണേ, അതുകൊണ്ട് മാറ്റം വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് അഡ്ജസൻറ് സെലക്ടർ അതിൽ ഉപയോഗിക്കുമ്പോൾ അർത്ഥമില്ല അതിന്. ഒരു പക്ഷെ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് ഈ എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് എത്ര ദൂരെ ആയാലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റണം. അങ്ങനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റണ ഒരു സെലക്ടർ ഉണ്ട്, സി എസ് എസ് സെലക്ടർ ഉണ്ട്. ആ ഒരു സി എസ് എസ് സെലക്ടറിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ജനറൽ സിബ്ലിംഗ് സെലക്ടർ എന്ന് പറഞ്ഞ ഒരു സി എസ് എസ് സെലക്ടർ. ജനറൽ സിബ്ലിംഗ് സെലക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു സെലക്ടർ ഉണ്ട്. നമ്മൾ പാരഗ്രാഫ് പ്ലസ് എച്ച് വൺ ആണ് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് പകരം പി പിന്നെ ഈ ഒരു സിമ്പിൾ
സിമ്പിളാണ് എനിക്ക് ആ പുഴു പോലത്തെ ഒരു സിമ്പിള്, പി കഴിഞ്ഞിട്ട് പുഴു പോലത്തെ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞിട്ട് എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് ഇടാ. പാരാഗ്രാഫ് കഴിഞ്ഞിട്ട് എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിലേക്കാണ് എനിക്ക് കളർ മാറ്റം വരുത്തേണ്ടത്. പാരാഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് എത്ര സ്ഥലം മാറിയാലും എനിക്ക് ഈ കളർ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അപ്ലൈ ചെയ്യണം. പാരഗ്രാഫിന്റെ തൊട്ട് തൊട്ട് അടുത്തില്ലെങ്കിലും, അതായത് പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് തൊട്ട് നെക്സ്റ്റ് ലൈൻ എച്ച് വൺ എന്ന് പറഞ്ഞ ടാഗ് ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് കളർ, എനിക്ക് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ജനറൽ സിബ്ലിംഗ് എന്ന് പറഞ്ഞ സെലക്ടർ ഉപയോഗിക്കുക. ഈ ജനറൽ സിബ്ലിംഗ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലൈനിൽ നമ്മുടെ എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് ഉണ്ടാവണമെന്ന് നിർബന്ധം വേണ്ട, നിർബന്ധം ഇല്ല. പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് എത്ര ലൈൻ കഴിഞ്ഞാലും നമുക്ക് എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിലെ പ്രോപ്പർട്ടീസിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും, ഈ ഒരു ടാഗിന്റെ പ്രോപ്പർട്ടി നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ജനറൽ സിബ്ലിംഗ് സെലക്ടർ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇതൊന്നും ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. വേണ്ട, കളർ മാറി. അതായത് മൈ ഫസ്റ്റ് വെബ്പേജ് ഈ പാരഗ്രാഫ് ടാഗ് കഴിഞ്ഞിട്ട് എച്ച് വൺ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് ഇതിന്റെ കുറെ ദൂരെയാണ് കിടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ജനറൽ സിബ്ലിംഗ് സെലക്ടർ എന്ന് പറഞ്ഞ ഒരു സെലക്ടർ നമ്മൾ ഉപയോഗിച്ചപ്പോൾ നമ്മൾക്ക് അഡ്ജസൻറ് സെലക്ടറിന്റെ സെയിം വർക്കിംഗ് ഇവിടെ കിട്ടി. അതാണ് ജനറൽ സിബ്ലിംഗ് സെലക്ടർ ഉപയോഗിക്കുക. നമുക്ക് ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ അടിയിൽ നിന്ന് കുറെ മാറി നിന്ന് വേറൊരു എച്ച് ടി എം എൽ ടാഗ് നിൽക്കുമ്പോൾ ആ ഒരു ടാഗിൽ എച്ച് ടി എം എൽ ടാഗ് ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ അവിടുന്ന് കുറെ ദൂരം മാറി നിന്ന് എച്ച് ടി എം എൽ ടാഗിലേക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സെലക്ടറാണ് ജനറൽ സിബ്ലിംഗ് സെലക്ടർ. ഓക്കെ, അടുത്ത ഒരു സെലക്ടറാണ് ചൈൽഡ് സെലക്ടർ. അവസാനത്തെ സെലക്ടർ ആട്ടാ ചൈൽഡ് സെലക്ടർ. ചൈൽഡ് സെലക്ടർ എന്താ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻഹെറിറ്റൻസ് പോലെയാണ്. നമ്മൾ സി പ്ലസ് പ്ലസ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം പാരന്റ് പ്രോപ്പർട്ടി, പാരന്റ് എലമെന്റിന്റെ പ്രോപ്പർട്ടി ചൈൽഡ് എലമെന്റ് ഫോളോ ചെയ്യും. ഇൻഹെറിറ്റൻസ് അങ്ങനെയല്ല, അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോ ഈ ഒരു ഇതൊരു പാരഗ്രാഫ് ടാഗാണ്. ഞാൻ ഈ ഒരു പാരഗ്രാഫ് ടാഗിനെ ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിന്റെ ഉള്ളിൽ ഇട്ടു. ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിന്റെ ഉള്ളിൽ ഇട്ടു. ഞാനിപ്പോ ഈ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ ഉള്ളിൽ പാരഗ്രാഫ് ടാഗ് ഇട്ടു. അപ്പോ ചൈൽഡ് സെലക്ടർ ഇപ്പോ ഇതാണ് നമ്മുടെ പാരന്റ് ക്ലാസ്. ഇതിന്റെ ഉള്ളിൽ കിടക്കണത് ഏതാ? പാരഗ്രാഫ് ടാഗ് ആണ് ഈ ഒരു ഡിവിഷൻ ടാഗിന്റെ ഉള്ളിൽ കിടക്കണത്. അപ്പൊ അതിന് ചൈൽഡ് എലമെന്റ് എന്ന് പറയും. ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു എച്ച് ടി എം എൽ ടാഗ് വരുമ്പോ അങ്ങനെ അതിന് നമ്മൾ പാരന്റ് ചൈൽഡ് ടാഗ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. ഇത് പാരന്റ് ടാഗ്, ഇതിന്റെ ഉള്ളിൽ ഈ ഒരു പാരഗ്രാഫ് ടാഗ് കിടക്കണമുണ്ട്. അതിന് നമ്മൾ ചൈൽഡ് ടാഗ് എന്ന് വിളിക്കും, ചൈൽഡ് എലമെന്റ്. ഇത് പാരന്റ് എലമെന്റ്, ഇതിന്റെ ഉള്ളിൽ ഒരു എച്ച് ടി എം എൽ ടാഗ് കിടക്കണമുണ്ട്, ഇതിനെ ചൈൽഡ് എലമെന്റ് എന്ന് വിളിക്കുന്നു. എനിക്ക് ഡിവിഷൻ ഡിവിഷന്റെ ഈ ഒരു പ്രോപ്പർട്ടീസിൽ ഈ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിലേക്ക് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി സെയിം തന്നെ ഇവിടെ എനിക്ക് കിട്ടണം, പാരഗ്രാഫ് ടാഗിലേക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൈൽഡ് സെലക്ടർ ഉപയോഗിക്കുന്നത്. ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ ഉള്ളിലേക്ക് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആ സെയിം പ്രോപ്പർട്ടി തന്നെ ഈ ഒരു പാരഗ്രാഫ് ടാഗിലേക്ക് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചൈൽഡ് സെലക്ടർ ഉപയോഗിക്കണം. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ആദ്യം പാരന്റ് ക്ലാസിന്റെ പേര് ആദ്യം എഴുതണം. ഡിവിഷനാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്, കാരണം ഡിവിഷന്റെ ഉള്ളിലാണ് പാരഗ്രാഫ് ടാഗ്, ഈ ഡിവിഷന്റെ ഉള്ളിലാണ് പാരഗ്രാഫ് ടാഗ് കിടക്കണത്. അപ്പൊ അത് ആദ്യം പാരന്റ് എലമെന്റ് എഴുതണം, പാരന്റ് എച്ച് ടി എം എൽ ടാഗ് എഴുതണം. പാരന്റ് എലമെന്റ് ടാഗോ പാരന്റ് എലമെന്റ് എങ്ങനെ വേണമെങ്കിൽ പറയട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിന് എനിക്ക് എൻ്റെ ഒരു ഈസിക്ക് പാരന്റ് എലമെന്റ് എന്ന് ഞാൻ പറയുന്നു, പാരന്റ് ടാഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സിമ്പിൾ ഇടാം. ഈ ഒരു സിമ്പിൾ നിർബന്ധമാണ്, ഗ്രേറ്റർ ദാൻ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൈൽഡ് എലമെന്റ് എഴുതണം. ചൈൽഡ് എലമെന്റ് ഇതാണ് നമ്മുടെ ചൈൽഡ് എലമെന്റ്. ഇത് ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിന്റെ ഉള്ളിൽ പാരഗ്രാഫ് ടാഗ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ചൈൽഡ് ടാഗ്. ഈ ഒരു ചൈൽഡ് ടാഗ് പാരഗ്രാഫ് ടാഗ് ഡിവിഷന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ അപ്പൊ ഫസ്റ്റ് നമ്മൾ പാരന്റ് ടാഗ് എഴുതി, അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റർ സിമ്പിൾ ഇട്ടു, പിന്നെ എഴുതേണ്ടത് ചൈൽഡ് ചൈൽഡ് ടാഗ്. ഈ ഒരു ഡിവിഷനിൽ നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടി സി എസ് എസ് അപ്ലൈ ചെയ്യുക, ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഡിവിഷന് മാത്രമല്ല ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, ഡിവിഷനിലും പാരഗ്രാഫിലും ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. അതാണ് ചൈൽഡ് സെലക്ടറിന്റെ ഒരു ഗുണം. പക്ഷെ നമ്മളൊരു ഒരു കാര്യം ഇപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം എച്ച് ടി എം എൽ എലമെന്റ്സ് കിടക്കേണ്ടത്. അതായത് ഒരു പാരന്റ് ടാഗിന്റെ ഉള്ളിൽ ഒരു ചൈൽഡ് ടാഗ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് കിടക്കേണ്ടത്. ഇത് പാരന്റ് ക്ലാസിന്റെ ഉള്ളില് പാരന്റ് എലമെന്റിന്റെ ഉള്ളില് വേറൊരു ഇതിന്റെ ഉള്ളില് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എച്ച് ടി എം എൽ ടാഗിന്റെ ഉള്ളില് വേറൊരു എച്ച് ടി എം എൽ ടാഗ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ ഒരു ചൈൽഡ് സെലക്ടർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ഞാനിവിടെ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യണത്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാഗിലേക്ക് കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഈ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി ഡിവിഷനിലേക്ക് മാത്രമല്ല മാറ്റം വരാം, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എച്ച് ടി എം എൽ ടാഗിലേക്ക് അല്ല മാത്രമല്ല മാറ്റം വരാം, പാരഗ്രാഫ് ടാഗിലേക്കും കൂടി മാറ്റം വരുത്തും. അപ്പൊ നമുക്ക് ഇതൊന്നും ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാട്ടോ അതിന്റെ സിൻടാക്സ്, ചൈൽഡ് സെലക്ടറിന്റെ സിൻടാക്സ്. വേണ്ട മാറ്റം വന്നു കേട്ടോ. ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിന്റെ ഉള്ളില് പാരഗ്രാഫ് ടാഗ് വന്നു, പാരഗ്രാഫ് ടാഗ് ഇതിന്റെ ഉള്ളില് വന്നു. നമ്മൾ ഡിവിഷനിലേക്കാണ് നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത സി എസ് എസ് പ്രോപ്പർട്ടി, കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി എന്ത് എവിടെയും ചേഞ്ച് വരുത്തി, പാരഗ്രാഫ് ടാഗിലേക്ക് ചേഞ്ച് വരുത്തി, പാരഗ്രാഫ് ടാഗിലും ചേഞ്ച് വരുത്തി. ഓക്കെ, അതാണ്. വേറൊരു സി എസ് എസ് സെലക്ടർ ഉണ്ട് കേട്ടാ. ഇതൊക്കെ സി എസ് എസ് സെലക്ടർ ആട്ടാ. ഞാൻ ഇപ്പൊ കുറെ നേരം എടുക്കുന്നത് സി എസ് എസ് സെലക്ടേഴ്സ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സി എസ് എസിന്റെ റൂൾസ് ആണ്, ബേസിക് റൂൾസ് ആണ് ഇതൊക്കെ. അടുത്തൊരു എച്ച് ടി എം എൽ ടാഗ് ആണ്, സോറി സി എസ് എസ് സി എസ് എസ് സെലക്ടർ ആണ് യൂണിവേഴ്സൽ സെലക്ടർ. യൂണിവേഴ്സൽ സെലക്ടർ പറ്റില്ല. യൂണിവേഴ്സൽ സെലക്ടർ എന്ന് സെലക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ടി എം എൽ പേജിലത്തെ എല്ലാ എലമെന്റ്സിനും അത് ചേഞ്ച് വരുത്തും. അതാണ് യൂണിവേഴ്സൽ സെലക്ടർ എന്ന് നമ്മൾ കൊണ്ട് യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞ ഒരു സെലക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് ഐഡിയ അതാണ്. നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ സിൻടാക്സ് വരുന്നത്. യൂണിവേഴ്സൽ സെലക്ടറിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം ഒരു സ്റ്റാർ ഇടും, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ കേളി ബ്രാക്കറ്റും ക്ലോസിങ് കേളി ബ്രാക്കറ്റും ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇവിടെ കൊടുക്കണേ. ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ മാറ്റം വരുത്തും. ടെക്സ്റ്റ് കളർ മാറ്റം വരുത്തില്ല, ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ഒരു വിൻഡോയുടെ കളർ മാറ്റം വരുത്തും. അത് നമുക്ക് റൺ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റം വരുത്തി. അപ്പോൾ യൂണിവേഴ്സൽ സെലക്ടർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എച്ച് ടി എം എൽ ടാഗ് എച്ച് ടി എം എൽ ഫൈലിലുള്ള എല്ലാ ടാഗിലേക്കും ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. ഇപ്പൊ ഇവിടെതാ, ഇതാണ് നമ്മുടെ ഒരു എച്ച് ടി എം എൽ ഫൈല്. യൂണിവേഴ്സൽ സെലക്ടർ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ എച്ച് ടി എം എൽ ടാഗിലേക്കും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് കളർ
ഫുള്ളും ബ്ലൂ ആവും. കാരണം ഒരു പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്യാം. ഈ ടെക്സ്റ്റ് അലൈൻ ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നുമില്ല, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ. അതായത് ടെക്സ്റ്റിന്റെ കളർ മാറില്ല, വെബ് പേജിലുള്ള ടെക്സ്റ്റുകളുടെ കളറല്ല മാറ്റം വരുത്താം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ആ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, വെബ് പേജിന്റെ എൻറ്റയർ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റം വരുത്തും. അതാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി, സി എസ് എസ് പ്രോപ്പർട്ടി. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ സി എസ് എസ് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞത് സി എസ് എസിലത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് നമുക്കൊരു ഒരു വെബ് പേജിന്റെ ഈ ഒരു വിൻഡോ, ഒരു വിൻഡോ വെബ് പേജിന്റെ വെബ് പേജിന്റെ ഈ ഒരു വിൻഡോസുകൾ ഈ ഒരു ഭാഗത്തൊക്കെ മാറ്റ കളർ വരുത്താൻ വേണ്ടിയിട്ടാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് സി എസ് എസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടിയാണ് ഇത്. സി എസ് എസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സി എസ് എസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് കളർ മാറ്റാൻ വരുത്താൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറുകൾ ഈ ഒരു കണ്ടൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാ. അപ്പോൾ ഇതൊക്കെ കണ്ടൻസ് ആണ്, നമ്മൾ വെബ് പേജിന്റെ ഇത് കണ്ടൻസ് ആണ്, ഇതൊക്കെ കണ്ടൻസ്. അപ്പൊ ഈ കണ്ടൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഈ വൈറ്റും വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി എസ് എസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റം വരുത്താൻ. കണ്ടൻസിന്റെ കളർ അല്ല, കണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ടെക്സ്റ്റ് പാരഗ്രാഫുകൾ അതൊന്നുമല്ല, അതിന്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് സി എസ് എസ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ടെക്സ്റ്റ് അലൈൻ, ഇത് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ വേറൊരു പ്രോപ്പർട്ടിയാണ് സി എസ് എസിന്റെ. അതായത് വെബ് പേജിന്റെ കണ്ടന്റ്സിനെ നമുക്ക് സെൻട്രലാക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, സി എസ് എസ് പ്രോപ്പർട്ടി ഉപയോഗിക്കുക. വെബ് പേജിന്റെ കണ്ടന്റ്സ് സെൻട്രലിക്ക് സെൻട്രലാക്കാൻ, ഈ ഒരു ടെക്സ്റ്റുകളൊക്കെ കറക്റ്റ് സെൻട്രലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ടെക്സ്റ്റ് അലൈൻ പിന്നെ രണ്ട് ഡബിൾ ഡോട്ട് സെൻറ്റർ, അതാണ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് അലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് പേജിലത്തെ ടെക്സ്റ്റ് എല്ലാ എല്ലാ പാരഗ്രാഫും എല്ലാ ഹെഡിങ്ങും പിന്നെ അതിൻ്റെ സബ് ഹെഡിങ്ങും ഒക്കെ നടുവിലേക്ക്, വെബ് പേജിൻ്റെ നടുവിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ഒരു രണ്ട് പ്രോപ്പർട്ടിയാണ് ഞാൻ യൂണിവേഴ്സൽ സെലക്ടറിൽ കൊടുത്തേക്കണേ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് പ്രോപ്പർട്ടി വെബ് പേജ് ഈ ഒരു എച്ച് ടി എം എൽ പേജിൻ്റെ എല്ലാ എച്ച് ടി എം എൽ ഫയലിലേക്കും എച്ച് ടി എം എൽ ടാഗിലേക്കും അപ്ലൈ ചെയ്യും. എല്ലാ എച്ച് ടി എം എൽ ഫയൽ എച്ച് ടി എം എൽ ടാഗിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും, നമ്മൾ ആ ഈ ഒരു വെബ് പേജിൽ ഇപ്പോൾ ഒരു കൂടി എഴുതാം. ഇത് വേറൊരു എച്ച് ടി എം എൽ ടാഗ് ആട്ടോ, വേറൊരു എച്ച് ടി എം എൽ ടാഗ്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ യൂണിവേഴ്സൽ സെലക്ടർ എന്ന് വെച്ച് യൂണിവേഴ്സൽ സെലക്ടറിൽ നമ്മൾ ഈ ഒരു രണ്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻ്റെ എച്ച് ടി എം എൽ പേജിലത്തെ കണ്ടൻസിലേക്ക് അത് അപ്ലൈ ചേഞ്ച് വരുത്തും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആവും, ഈ എൻ്റെ വെബ് പേജിൻ്റെ കളർ ബ്ലൂ ആവും, പിന്നെ ഈ ഒരു മൂന്ന് ടെക്സ്റ്റുകളും സെൻട്രലിലേക്കായിരിക്കും, വെബ് പേജിൻ്റെ സെൻട്രലിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. നമുക്ക് നോക്കാം, കണ്ട കളർ എന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി വെബ് പേജിന്റെ കളർ തന്നെ മാറി, ബാക്ക്ഗ്രൗണ്ട് കളർ മാറി, പിന്നെ ടെക്സ്റ്റുകൾ മൂന്നെണ്ണം സെൻട്രലിലേക്ക് മാറി. ടെക്സ്റ്റ് അലൈൻ ഡബിൾ ഡോട്ട് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി, ടെക്സ്റ്റ് അലൈൻ ഡബിൾ ഡോട്ട് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ വെബ് പേജ് ഈ ഒരു എച്ച് ടി എം എൽ ഫയലിലത്തെ എല്ലാ ടെക്സ്റ്റും സെൻട്രലിലേക്ക് മാറും. അതാണ് യൂണിവേഴ്സൽ സെലക്ടർ. ഓക്കെ, അപ്പൊ അതാണ് സി എസ് എസ് സെലക്ടേഴ്സ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോണത് സി എസ് എസ് എത്ര ടൈപ്പ് സി എസ് എസ് ഉണ്ട് എന്നുള്ളത്. സി എസ് എസ് മൂന്ന് ടൈപ്പ് സി എസ് എസ് ഉണ്ട്.
CSS മൂന്ന് ടൈപ്പ് ഉണ്ട്, ഇൻലൈൻ CSS, ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS. കമന്റ്സ്, ആദ്യം നമുക്ക് തൽക്കാലം ഇന്ന് മൂന്ന് ഈ മൂന്ന് CSS എങ്ങനെ നമുക്ക് CSS വെബ് പേജിൽ ഉൾപ്പെടുത്താം കുറിച്ചിട്ടാണ് ഇതിൽ പറയണത്. ഇൻലൈൻ CSS, ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS. ഈ മൂന്ന് കാര്യങ്ങളും പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ CSS നമ്മൾ എങ്ങനെ നമുക്കൊരു HTML ഫയലിലേക്ക് ഉൾപ്പെടുത്താം, അതാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. ഇൻലൈൻ CSS, എക്സ്റ്റേണൽ CSS, ഇന്റേണൽ CSS. ആദ്യം തന്നെ എക്സ്റ്റേണൽ CSS. എക്സ്റ്റേണൽ CSS എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ CSS നമ്മൾ എഴുതണത് വേറൊരു ഫയലിലായിരിക്കും നമ്മൾ എഴുതുക. ആദ്യം നമ്മൾ വേറൊരു ഫയൽ, ന്യൂ ഫയല്, അത് കഴിഞ്ഞിട്ട് CSS എടുക്കുക. ഒരു വേറൊരു ഫയലിലായിരിക്കും നമ്മൾ CSS എഴുതുക. ഇതിപ്പോ ഈ ഒരു MTCSS ഫയലാണ്, ഇതൊരു MTCSS ഫയലാണ്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ എങ്ങനെ CSS ഫയൽ സേവ് ചെയ്യുക എന്നുള്ളതൊക്കെ? ഡോട്ട് CSS എന്ന് വെച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്യുക. ഇതിപ്പോ ഒരു MTCSS ആണ്. ഇവിടെയാണ് നമ്മൾ CSS പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതുക. എക്സ്റ്റേണൽ CSS ല് CSSന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഇവിടെ എഴുതും. ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കോപ്പി ചെയ്യാം. ഇവിടെ CSS പ്രോപ്പർട്ടി എഴുതി. ഇനി നമുക്ക് ഈ ഒരു CSS ഫയലിലെ ty.css എന്ന് പറഞ്ഞ ഈ ഒരു ഫയലിലെ നമുക്ക് ഈ ഒരു HTML ലേക്ക് കൊണ്ടുവരണം. നമ്മൾ ഇവിടെ ഒന്നും എഴുതണില്ല, ഇവിടെ ഒന്നും എഴുതണില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു CSS ഫയല് ഒരു വേറൊരു സ്ഥലത്ത് എഴുതി, ആ ഒരു CSS ഫയലിനെ നമ്മൾ ഈ ഒരു വെബ് പേജിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. CSS നമ്മൾ വെബ് ഈ ഒരു HTML ഉള്ളിൽ ഒന്നും എഴുതില്ല. HTML ഫയലിൽ CSS പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ എഴുതില്ല. അത് നമ്മൾ CSS എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഫയൽ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ എഴുതും. എന്നിട്ട് ഈ ഒരു ഫയലിനെ ഈ ഒരു HTML ഫയലിലേക്ക് വിളിക്കും. ഇതാണ് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു പരിപാടി, മെത്തേഡ്. എക്സ്റ്റേണൽ CSS ഫയല്, ഒരു CSS ഫയൽ വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കി അതിനെ നമ്മൾ തിരിച്ച് HTML പേജിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് വിളിക്കുന്ന ഒരു മെത്തേഡാണ്. HTML ഫയലിലേക്ക് ഈ ഒരു ഫയലിനെ തിരിച്ച് വിളിക്കുന്ന ഒരു മെത്തേഡാണ് എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. ty.css ഇതാണ് നമ്മുടെ ഒരു CSS ഫയൽ നമ്മൾ ഈ വേറൊരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു CSS ഫയലിനെ ഞാൻ ഈ ഒരു വെബ് പേജിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു HTML ടാഗ് ഉപയോഗിക്കണം. ലിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് നമുക്ക് ഉപയോഗിക്കണം. ഈ ഒരു ടാഗ് എന്തിനു ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് CSS ഫയല്, പിന്നെ ജാവാ സ്ക്രിപ്റ്റ്, പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് പ്രോഗ്രാമിംഗ് ഫയലൊക്കെ നമുക്ക് ഇതാക്കി കുറേ ടൈപ്പ് പ്രോഗ്രാമിംഗ് ഫയല് നമ്മൾ HTML പേജിലേക്ക് വിളിക്കണമെങ്കിൽ, അതായത് വേറൊരു സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു, എന്നിട്ട് ആ ഫയലിനെ സേവ് ചെയ്യും. ആ ഫയൽസിനൊക്കെ HTML പേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ടാഗാണ് നമുക്ക് ഉപയോഗിക്കണത്. CSS മാത്രമല്ല, JavaScript, പിന്നെ അജാസ്, ജൈക്വറി, അങ്ങനത്തെ പല പ്രോഗ്രാം പല ഫയൽസും നമുക്ക് HTML ഫയലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ലിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു HTML ടാഗാണ് ഉപയോഗിക്കുക. ഈ ഒരു ലിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിൽ നമ്മൾ ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം HRF അറിയാലോ, ഫയല് നമ്മൾ CSS സേവ് ചെയ്ത ഒരു സ്ഥലത്ത്, ആ സേവ് ചെയ്ത ഫയലിന്റെ ഫയല്, ഇപ്പൊ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കണത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ CSSന്റെ പേര് മാത്രം ഇവിടെ, ഫയലിന്റെ പേര് മാത്രം ഇവിടെ കൊടുക്കാം. പിന്നെ അത് ഏത് ടൈപ്പാന്ന് പറയണം. ഈ ഒരു CSS എന്ന് പറഞ്ഞ ഈ ഒരു ഫയല് നമ്മൾ വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കി, ആ ഫയലിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, ഫയലിന്റെ പേര് വെച്ചു. ഇനി ആ ഫയല് ഏത് ടൈപ്പാന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ടെസ്റ്റ്, മറ്റേ സ്ലാഷ് CSS, ഇങ്ങനെ ആദ്യം ചെയ്യണം. ടെസ്റ്റ് സ്ലാഷ് CSS, ടെസ്റ്റ് CSS എന്ന് പറഞ്ഞ ഒരു ഫയലാണ്
ഞാൻ ഇവിടെ വിളിച്ചേക്കണത്. അപ്പൊ അത് HTML അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ് സി എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ വെക്കണം. ഇനി അടുത്തത് അത് എന്ത് ഇത് ഈ ഒരു ഫയലിൽ എന്ത് റിലേഷൻ ആണ് ഉള്ളത് എന്നുള്ളത്, എന്ത് ടൈപ്പ് റിലേഷൻ ആണ് ഈ ഒരു ഫയലിന് ഈ ഒരു HTML ഫയലും തമ്മിൽ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സ്റ്റൈൽ ഷീറ്റ് ആണ് ഇത്, ty.css എന്ന് പറയുന്നത് ഈ ഒരു HTML ഫയലും ഈ ഒരു ty.css ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സ്റ്റൈൽ ഷീറ്റ് ആണ്. ഇതൊരു സ്റ്റൈൽ ഷീറ്റ് ആണ്, ty.css എന്ന് പറയുന്നത് ഇതൊരു സ്റ്റൈൽ ഷീറ്റ് ആണ്. അതാണ് ഈ ty.css ഉം ഈ ഒരു HTML ഫയലും തമ്മിലുള്ള റിലേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എക്സ്റ്റേണൽ സി എസ് എസ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ലിങ്ക് ചെയ്യണം ഈ ഒരു ഫയല്, ഈ ഒരു HTML ഫയലിലേക്ക് ലിങ്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു HTML ടാഗ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ മൂന്ന് ആട്രിബ്യൂട്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ആദ്യം HRF, അതായത് CSS ക്രിയേറ്റ് ചെയ്ത ഒരു വേറൊരു സ്ഥലത്ത് നമ്മൾ CSS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ CSS ഫയലിൻ്റെ പേര് ty.css എന്നാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ പേര്. പിന്നെ അത് എന്ത് ടൈപ്പാന്നുള്ളത്, ആ ഫയല് CSS ആണോ JavaScript ആണോ അത് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഇവിടെ CSS ആണ് ഈ ഒരു ഫയല്, അപ്പോൾ ടെസ്റ്റ് ബാർ CSS. ഇപ്പോൾ JavaScript ആണെങ്കിൽ ടെസ്റ്റ് ബാർ CSS ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അത് റിലേഷൻ, ഈ ഒരു CSS ഈ ഒരു HTML ഫയലും തമ്മിലുള്ള റിലേഷൻ എന്താന്നുള്ളത്. ഇതൊരു സ്റ്റൈൽ ഷീറ്റ് ആണ്, ഈ ഒരു HTML ഫയലും തമ്മിലുള്ള ഈ ഒരു CSS തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സ്റ്റൈൽ ഷീറ്റ് ആണ്. JavaScript ആണെങ്കിൽ ഇവിടെ JavaScript എന്നാണ് എഴുതേണ്ടത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ CSS വേറൊരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തു, ആ ഒരു CSS ഫയലിനെ ഈ ഒരു HTML-ലേക്ക് വിളിക്കുന്നതിനെ പറയുന്ന ഒരു മെത്തേഡാണ് എക്സ്റ്റേണൽ CSS. ഈ ഒരു CSS എഴുതണ ഇത് ഈ ഒരു ഒറ്റ പ്രോപ്പർട്ടീസ് നമ്മൾ HTML-ൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഒന്നും എഴുതിയില്ല. അതാണ് എക്സ്റ്റേണൽ CSS-ൻ്റെ ഒരു പ്രത്യേകത. കോഡൊക്കെ HTML ഫയൽ കുറച്ചൊക്കെ ഒന്ന് നീറ്റ് ആയിരിക്കും. എക്സ്റ്റേണൽ CSS ആണ് ഇപ്പോൾ കുറേ സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു CSS ആണ് ഇന്റേണൽ CSS. ഇന്റേണൽ CSS എഴുതണത് നമ്മൾ HTML ഫയലിൻ്റെ ഉള്ളിലാണ് CSS പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്യുക. വേറൊരു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, CSS എക്സ്റ്റേണൽ ആയാലും ഇന്റേണൽ ആയാലും നമ്മളിതാണ് ഈ ഒരു ഹെഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ CSS. എക്സ്റ്റേണൽ CSS ആണെങ്കിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഫയല് വിളിക്കുക. ലിങ്ക് എന്ന് പറഞ്ഞ ഒരു HTML ടാഗ് വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ എക്സ്റ്റേണൽ CSS ഫയൽ വിളിക്കുക. ഇന്റേണൽ CSS ആണെങ്കിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ CSS പ്രോപ്പർട്ടീസ് എഴുതുക ഈ ഒരു ടാഗിൻ്റെ ഉള്ളിൽ. അതൊന്ന് ഓർത്ത് വെച്ചോളാം. നിങ്ങൾ ഇന്റേണൽ CSS എഴുതാൻ നമ്മൾ ആദ്യം വേണ്ടത് ഒരു HTML ടാഗ് ഉണ്ട്, സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ ഒരു HTML ടാഗ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ CSS ഫയൽ എഴുതുക. ഇതിപ്പോൾ ഞാനിവിടെ കോപ്പി ചെയ്യാം, വേറെ പ്രത്യേകിച്ച് ചെയ്യണില്ല. ഇതാണ് എൻ്റെ CSS പ്രോപ്പർട്ടി, ഇത് എൻ്റെ CSS സെലക്ടർ, യൂണിവേഴ്സ് സെലക്ടർ ആണ് ഇത്. നമുക്ക് ഇതൊന്നും ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. കണ്ട CSS വന്നു, ഇന്റേണൽ CSS ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. HTML ടാഗിന്റെ ഉള്ളിൽ നമ്മൾ CSS പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതുന്നു. പക്ഷെ കോഡ് കുറച്ച് കൺഫ്യൂസിങ് ആവേ, എക്സ്റ്റേണൽ CSS ആണ് കുറച്ചും കൂടി നല്ലത്. ഇന്റേണൽ CSS എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് ഇടണം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. ഇതാണ് ഇന്റേണൽ CSS. പിന്നെ അടുത്തൊരു ടാഗാണ് ഇൻലൈൻ CSS. ഇൻലൈൻ CSS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ HTML ടാഗിൻ്റെ ഉള്ളിലായിരിക്കും CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അതിന് ആദ്യം വേണ്ടത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ ഒരു ആട്രിബ്യൂട്ട് ഇടണം. സ്റ്റൈൽ ഈക്വൽ ടു ഡബിൾ കോട്ട്. ഈ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണത്. ഞാൻ പാരഗ്രാഫിൻ്റെ കണ്ടൻസിലേക്കാണ് ഞാൻ CSS അപ്ലൈ ചെയ്യണം, CSS പ്രോപ്പർട്ടി. അപ്പോൾ പാരഗ്രാഫിൻ്റെ
ഓപ്പൺ ടാഗിന്റെ ഉള്ളിൽ ആയിരിക്കണം സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് എഴുതരുന്നുണ്ട്, സ്റ്റൈൽ ഈക്വൽ ടു ഡബിൾ ഡബിൾ കോ ഡബിൾ കോമ എന്നിട്ട് കളർ. ഞാനിപ്പോൾ ടെക്സ്റ്റ് കളറാണ് മാറ്റം വരുത്തണം, കളർ ഈക്വൽ ടു റെഡ്. നമുക്കൊന്ന് റണ്ണിങ് നോക്കാം. ഇതാ കണ്ട നമ്മുടെ പാരഗ്രാഫ് ടാഗിൻ്റെ ഈ ഒരു കളർ മാറി. ഇതാണ് ഇൻലൈൻ സി എസ് എസ്, അതായത് എച്ച് ടി എം എൽ ടാഗിൻ്റെ ഓരോ എച്ച് ടി എം എൽ ടാഗിലായിരിക്കും നമ്മൾ സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഇത് ഇതൊന്നും ഉപയോഗിക്കില്ല കേട്ടോ, ഇൻലൈൻ ഇൻലൈനും ഇൻറ്റേണലും ഒന്നും അധികം നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല, കൂടുതൽ എക്സ്റ്റേണലാണ് ഉപയോഗിച്ച് കണ്ടേക്കണത്. ആദ്യം ആദ്യം ഏത് എച്ച് ടി എം എൽ ടാഗാണോ നമുക്ക് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു എച്ച് ടി എം എൽ ടാഗിൻ്റെ ഉള്ളിലാണ്, ഉള്ളിൽ മീൻസ് ഓപ്പൺ ടാഗിലാണ് സി എസ് എസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇൻലൈൻ സി എസ് എസ്. അപ്പോൾ നമ്മൾ ഇൻറ്റേണല്, എക്സ്റ്റേണല്, ഇൻലൈൻ ഈ മൂന്ന് സി എസ് എസ് നമ്മൾ പഠിച്ചു. പിന്നെ സി എസ് എസ് സെലക്ടേഴ്സ് ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താങ്ക് യു, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.